ന്യൂ ഇയർ ആകട്ടെ ഞാൻ ജിമ്മിൽ പോയിട്ട് ഫിറ്റ് ആകും. ന്യൂ ഇയർ ആകട്ടെ ഞാൻ ബുക്ക് വായന ശീലമാക്കും. ന്യൂ ഇയർ ആകട്ടെ ഞാൻ ഫുള്ള് ഡയറ്റ് ഫോളോ ചെയ്ത് വെയിറ്റ് ഒക്കെ കുറയ്ക്കും. ന്യൂ ഇയർ ആകട്ടെ ഞാൻ ഫുള്ള് പ്രൊഡക്റ്റീവ് ആയിരിക്കും. ന്യൂ ഇയർ ആകട്ടെ ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും ടൈം വേസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ന്യൂ ഇയർ ആകട്ടെ ഞാൻ ഫുള്ള് ഹോബീസിനൊക്കെ സമയം കണ്ടെത്തും. ന്യൂ ഇയർ ആകട്ടെ ഞാൻ ഫുള്ള് ഒരു പുതിയ ആളായിട്ട് മാറും. നമ്മൾ മിക്കവാറും ഡിസംബർ എത്തുമ്പോഴായിരിക്കും ആ വർഷത്തിന്റെ തുടക്കത്തിൽ എടുത്ത ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നും എവിടെ എവിടെ എത്തിയിട്ടില്ല എന്ന് ചിന്തിക്കുന്നത് തന്നെ. എത്ര പെട്ടെന്ന് ആ സമയമൊക്കെ പോകുന്ന, ഒന്നും ചെയ്ത് തീർക്കാനും പറ്റിയിട്ടില്ല. പോട്ടെ, ന്യൂ ഇയർ ആവട്ടെ, ഇത്തവണ എന്തായാലും ഭയങ്കര സീരിയസ് ആയിരിക്കും. ഞാൻ ഫുള്ള് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ അതേപടി ഫോളോ ചെയ്യാനായിട്ട് നോക്കും എന്ന് വിചാരിച്ച് നമ്മളും ആസ് യൂഷ്വൽ ന്യൂ ഇയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ജാനുവരിയും ഫെബ്രുവരിയും വരെയൊക്കെ കടിച്ച് പിടിച്ച് ആ റെസൊല്യൂഷൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ജോലി തിരക്കായി, ആ തിരക്കായി, ഈ തിരക്കായി പറഞ്ഞിട്ട് അതെല്ലാം മറന്നു പോകും. അത് കഴിഞ്ഞ് ഡിസംബർ എത്തുമ്പോഴായിരിക്കും ഇപ്പോൾ റെസൊല്യൂഷൻസ് എവിടെയൊന്നും ആയില്ലല്ലോ എന്ന് വിചാരിക്കും. അടുത്ത ന്യൂ ഇയറിൽ ഇതൊക്കെ ശരിയാക്കാൻ വിചാരിച്ചിട്ട് വീണ്ടും ഈ ലൂപ്പ് റിപ്പീറ്റ് ആകും. ഈ ഒരു ലൂപ്പിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഹൗ ടു മേക്ക് യുവർ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് വർക്ക്. വീഡിയോ മിസ്സാക്കാതെ ലാസ്റ്റ് വരെ കാണുക. ടുവേർഡ്സ് എൻഡ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡീഷണൽ ടിപ്സ് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ നമ്മുടെ ആഗ്രഹങ്ങളെ പ്രതിഫലിപ്പിക്കുന്നവയാണ്. ലൈക്ക് ജിമ്മിൽ പോയി എക്സസൈസ് ഒക്കെ ചെയ്ത് ഫിറ്റ് ആവണം, ബുക്ക് വായന തുടങ്ങണം, ഹോബീസ് ചെയ്യണം, ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ്. ആക്ച്വലി ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അടിയിൽപ്പെട്ട് പോകാനുള്ള ഒരു റീസൺ ആണ് ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നും ഒരു ഗോളുമായിട്ട് ടൈഡപ്പ് ആയിട്ടില്ലാത്തത്. യെസ്, ന്യൂ ഇയർ റെസൊല്യൂഷൻ സക്സസ് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു യുവർ ഇയർലി ഗോൾസ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഡിഫൈൻ യുവർ ഇയർലി ഗോൾസ് ക്ലിയർലി. അതുകൊണ്ട് ഫസ്റ്റ് എങ്ങനെയാണ് ഈ ന്യൂ ഇയർ റെസൊല്യൂഷനെ നമുക്ക് ഇയർലി ഗോൾസ് ആക്കി മാറ്റാമെന്ന് നോക്കാം. ഗോൾ സെറ്റിംഗിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് കാര്യമാണ് ദ ഗോൾസ് ഹാസ് ടു ബി ക്രിസ്റ്റൽ ക്ലിയർ. അതായത് ജിമ്മിൽ പോയി ഞാൻ ഫിറ്റ് ആകും എന്ന ന്യൂ ഇയർ റെസൊല്യൂഷനെ ഞാൻ ആഴ്ചയിൽ 3 ദിവസം ജിമ്മിൽ പോകും, എനിക്ക് ഇത്ര വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെയുള്ള ഒരു ക്ലിയർ ഗോൾ ആക്കി മാറ്റുക. ഗോൾസ് ക്ലിയർ ആയാലേ നമുക്ക് പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനും പറ്റുള്ളൂ, അതുപോലെ എപ്പോഴാണ് ആ ഡൺ എന്നൊരു സ്റ്റേജ് എത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, ഐഡന്റിഫൈ ദ റോഡ് ബ്ലോക്സ് ആൻഡ് ഇറ്റ് സൊല്യൂഷൻസ്. ഇങ്ങനെ ക്ലിയർ ആയി സെറ്റ് ചെയ്ത ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിലെ റോഡ് ബ്ലോക്സിനെ ഫസ്റ്റ് തന്നെ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിനുശേഷം പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ, ആഴ്ചയിൽ 3 ദിവസം ജിമ്മിൽ പോകുമെന്ന് ഗോൾ സെറ്റ് ചെയ്ത ഒരാളുടെ റോഡ് ബ്ലോക്ക് ആയിരിക്കാം മടി. അപ്പൊ അത് ഓവർകം ചെയ്യാനായിട്ടുള്ള പോസിബിൾ സൊല്യൂഷൻസ് കണ്ടെത്താൻ നോക്കുക. മേ ബി രാവിലെ എണീക്കുമ്പോൾ തന്നെ വർക്ക്ഔട്ട് ക്ലോത്ത്സ് ഇടാം, അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആസ് ഏർലി ആസ് പോസിബിൾ തന്നെ ജിമ്മിൽ പോവുക, കുറച്ച് ലേറ്റായാലും മടി പിടിച്ച് തുടങ്ങും. ഇതൊക്കെ ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രമാണ്. ഓരോ ഗോളിനും പിന്നെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ ആൻഡ് ആറ്റിറ്റ്യൂഡിന് അനുസരിച്ചിട്ട് റോഡ് ബ്ലോക്സും സൊല്യൂഷൻസും ഡിഫറെന്റ് ആയിരിക്കും. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് നല്ലതാണ്. സോ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ടാസ്ക് എന്തെങ്കിലും കാരണവശാൽ ബ്രേക്ക് ആവുകയാണെങ്കിലും ആസ് ഏർലി ആസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് തിരിച്ച് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് സഹായിക്കും ഇത്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 3, ബ്രേക്ക് ഡൗൺ ദ ഇയർലി ഗോൾസ് ഇൻ ടു മന്ത്ലി ഗോൾസ് ദെൻ ടു വീക്ക്ലി ഗോൾസ്. ഇത് ഈ ദാറ്റ് ഫ്രോഗ് എന്ന ബുക്കിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആണ്. ഏതൊരു വലിയ ഗോളിനെയും നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് മിനി ഗോൾസ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ സമയമുണ്ടല്ലോ നാളെ ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്ന പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇയർലി ഗോൾസിനെ മന്ത്ലി ഗോൾസും മന്ത്ലി ഗോൾസിനെ വീക്ക്ലി ഗോൾസുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഈ വർഷം ഞാൻ 24 ബുക്സ് വായിക്കുമെന്ന് ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരാള് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് 1 മാസത്തിൽ 2 ബുക്ക് വായിക്കും, വീക്ക്ലി ഹാഫ് ബുക്ക് വായിക്കും എന്ന് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ആഴ്ച കഴിയുമ്പോൾ വീക്ക്ലി ഗോൾസ് അച്ചീവ് ചെയ്തോ, അല്ലെങ്കിൽ ഇനി ഈ ആഴ്ച തീരുന്നതിന് മുമ്പ് ഞാൻ എത്രയാണ് വായിച്ചു തീർക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ മൈൻഡിൽ കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 4, ട്രാക്ക് യുവർ പ്രോഗ്രസ്. എല്ലാം പക്കയായിട്ട് പ്ലാൻ ചെയ്തു, ഗോൾസ് സെറ്റ് ചെയ്തു, ഇയർലി ഗോൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇനി അങ്ങോട്ട് എല്ലാം വിചാരിച്ച പോലെ നടക്കുമെന്ന് പറഞ്ഞിരിക്കരുത്. വി നീഡ് ടു ട്രാക്ക് അവർ പ്രോഗ്രസ്. ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രസ് ചെക്ക് ചെയ്യുന്നത് 2 രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഒന്ന്, നമ്മുടെ പ്ലാൻസ് ഒക്കെ നമ്മൾ വിചാരിച്ച പോലെ പ്രോഗ്രസ് ആവുന്നത് കാണുമ്പോൾ കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആവും. മറ്റൊന്ന്, നമ്മളെങ്ങാനും നമ്മുടെ പ്ലാനിൽ നിന്ന് ഡീവിയേറ്റ് ആയി പോകുന്നുണ്ടെങ്കിൽ ആസ് ഏർലി ആസ് പോസിബിൾ അത് തിരിച്ചറിഞ്ഞ് നമുക്ക് ബാക്ക് ടു ട്രാക്ക് വരാൻ പറ്റും. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത വീക്ക്ലി ഗോൾസ് ഒക്കെ 1 ആഴ്ച കഴിയുമ്പോഴും മന്ത്ലി ഗോൾസ് ഒക്കെ 1 മാസം കഴിയുമ്പോഴും ട്രാക്ക് ചെയ്യാം. അപ്പൊ ഇതുവരെ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്താൽ ഡിസംബർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഈസി ആയിട്ട് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് ഫുൾ ആയിട്ട് കറക്റ്റ് അല്ല. മേ ബി അച്ചീവ് ചെയ്യാം, അച്ചീവ് ചെയ്യാതെയും ഇരിക്കാം. പക്ഷെ ഇതിനോടൊപ്പം ഇനി പറയാൻ പോകുന്ന അഡീഷണൽ ടിപ്സ് കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ അച്ചീവ് ചെയ്യാനായിട്ട് ഹൈ ചാൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡോണ്ട് ഡു ടു മച്ച് ടു ഫാസ്റ്റ്. ഒരു ചൂട് കയറിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വേഗം വേഗം ചെയ്യുന്നത് ഒഴിവാക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓവർവെൽമിംഗ് ആയിട്ട് വേഗം തന്നെ മടുത്തിട്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിനൊരു എക്സാമ്പിൾ ആണ് തീരെ വാക്കിങ്ങോ റണ്ണിങ്ങോ ചെയ്യാത്ത ഒരാള്, ഞാൻ ഇനി മുതൽ ആഴ്ചയിൽ 5 ദിവസം 5 കിലോമീറ്റർ വെച്ച് ഓടും എന്ന് ഗോൾ സെറ്റ് ചെയ്തിട്ട് ഓടി തുടങ്ങുന്നത്. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, ബട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും മടുത്തിട്ട് അത് സ്റ്റോപ്പ് ആവും. ബേസിക്കലി ഈ പ്രോസസ് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുക, അപ്പോഴേ നമുക്ക് ഒരുപാട് ദിവസം നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡോണ്ട് ഡു ടു മച്ച് ടു
ടു ഫാസ്റ്റ്. ഇനി നെക്സ്റ്റ് ടിപ്പാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അധികം എഫേർട്ട് ഇല്ലാതെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തോണ്ടേ ഇരിക്കണമെങ്കിൽ വി ഹാവ് ടു ബിൽഡ് ദാറ്റ് ആസ് എ ഹാബിറ്റ്. ഹാബിറ്റ് ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഏതൊരു ടാസ്കും ഒരു സെപ്പറേറ്റ് ടാസ്ക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാതെ നമ്മൾ ഡെയിലി ചെയ്യാറുള്ള ഒരു റൂട്ടീൻ പോലെ ആകും. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ലൈഫിൽ ബുക്ക് റീഡിംഗ് എന്റെ മോർണിംഗ് റൂട്ടീനിലുള്ള ഒരു കാര്യമാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും കുറച്ചാണെങ്കിലും ചെയ്ത് ചെയ്ത് അതൊരു ഹാബിറ്റായി മാറി. അങ്ങനെ രാവിലത്തെ ബുക്ക് വായന എന്നത് നമ്മൾ രാവിലെ എണീറ്റ് ബാത്റൂമിൽ പോയി ബ്രഷ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു റൂട്ടീൻ ആണ് എനിക്കിപ്പോ. സോ ട്രൈ ടു ബിൽഡ് ദ ഹാബിറ്റ് ഓഫ് ദ തിങ്സ് വിച്ച് യു വോണ്ട് ടു അച്ചീവ്. ലാസ്റ്റ് ടിപ്പ്, ഡോണ്ട് സീ എ ഗോൾ ആസ് എ സ്റ്റാൻഡ് അലോൺ ടാസ്ക്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ഈ ടിപ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. സപ്പോസ് അടുത്ത വർഷം എനിക്ക് ഒരു 5 kg വെയിറ്റ് കുറയ്ക്കണം, എനിക്ക് റണ്ണിങ്ങും ഇഷ്ടമാണ്. സോ ഞാൻ ഇയർലി ഗോൾ സെറ്റ് ചെയ്തു വീക്ക്ലി 5 times 5 km വെച്ച് ഓടുമെന്ന്. ഓൾറെഡി റൺ ചെയ്തിരുന്ന ഒരാളാണ്, അതുപോലെ തന്നെ എന്റെ സ്കെഡ്യൂൾ അനുസരിച്ച് ആഴ്ചയിൽ 5 days എനിക്ക് ഓടാനും പറ്റും. അപ്പോൾ ഇതൊരു നല്ല ഗോളാണ്. ബട്ട് ഇതൊരു സ്റ്റാൻഡ് അലോൺ ഗോൾ മാത്രമായിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയ 5 kg വെയിറ്റ് കുറയ്ക്കാൻ പറ്റാതെയും ആവാം. വൈ? ബിക്കോസ് സി, ഞാൻ 5 days ഓടുന്നുണ്ട്, പക്ഷെ അത് കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് ഒന്നും ശ്രദ്ധിക്കാതെ അൺഹെൽത്തി ഫുഡ് ഒരുപാട് കഴിക്കുന്നു. അതുപോലെ ഡിന്നർ ഒക്കെ 8-9 hours ലേറ്റ് ആയിട്ട് കഴിക്കുന്നു. രാത്രി ടിവിയും കണ്ടിരുന്ന് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങാൻ പോകുന്നതും ആവശ്യത്തിനുള്ള ഉറക്കവും കിട്ടുന്നില്ല. ഇതാണ് എന്റെ ലൈഫ് സ്റ്റൈൽ എങ്കിൽ ഞാൻ റണ്ണിങ് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ക്യാൻ ഐ അച്ചീവ് വാട്ട് ഐ വാണ്ട്? ഇറ്റ്സ് റിയലി ഹാർഡ് റൈറ്റ്. ഇത്ര ഓടിയിട്ടും വിചാരിക്കുന്ന പ്രോഗ്രസ് ഒന്നും കാണുന്നില്ല പറഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യും ഞാൻ. അതുകൊണ്ട് ഏതൊരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോഴും ആ ഗോളിന്റെ ഫ്രണ്ട്സ് ആൻഡ് എനിമീസിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് ഫ്രണ്ട്സിനെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ചെയ്യുക, എനിമീസിനെ ഒഴിവാക്കുകയും ചെയ്യുക. സോ നിങ്ങളുടെ പ്രയോറിറ്റീസ് ആൻഡ് ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുമ്പോൾ ഇങ്ങനെ റെസൊല്യൂഷൻസിനെ ഓരോ ഗോളുമായിട്ട് ടൈഡപ്പ് ആക്കുക, ക്ലിയർ ആയിട്ടുള്ള ഗോള് സെറ്റ് ചെയ്യുക, റോഡ് ബ്ലോക്സിനൊക്കെ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അതിനായിട്ടുള്ള പോസിബിൾ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ കണ്ടുപിടിക്കുക. അതുപോലെ ഇയർലി ഗോൾസിനെ മന്ത്ലി ഗോൾസ് ആയിട്ടും വീക്ക്ലി ഗോൾസ് ആയിട്ടും സ്പ്ലിറ്റ് ഡൗൺ ചെയ്യുക, പ്രോഗ്രസും ട്രാക്ക് ചെയ്യുക. ഇതിനോടൊപ്പം ടേക്ക് ഇറ്റ് ലൈറ്റ് ആൻഡ് സ്ലോ, ഡു കൺസിസ്റ്റന്റ്ലി ആൻഡ് മേക്ക് ഇറ്റ് ആസ് എ ഹാബിറ്റ്. ഓൾസോ ഓപ്പൺ അപ്പ് യുവർ മൈൻഡ് ആൻഡ് ഫൈൻഡ് ഓൾ ദി ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദാറ്റ് ഗോൾ, എന്നിട്ട് അതെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ഇൻക്ലൂഡ് ചെയ്യുക. ഈ ഒരു മെത്തേഡ് ഫുൾ ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണ്, അത് അച്ചീവ് ചെയ്യാൻ എന്ത് മെത്തേഡ് ഫോളോ ചെയ്യാനാണ് നിങ്ങൾ പ്ലാൻ ഇട്ടിരിക്കുന്നത് എന്നെല്ലാം ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ്. ഹാവ് എ വണ്ടർഫുൾ ഇയർ അഹെഡ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ധാരാളം ബുക്സ് വായിക്കുക, ബിക്കോസ് ബുക്സ് ആർ മാജിക്കൽ. സോ കീപ് ഓൺ റീഡിംഗ്. ബൈ.